ജീവിതാവസ്ഥ എന്തായാലും കഴിവുണ്ടെങ്കിൽ ഒരിക്കൽ ഉയർന്നു വരിക തന്നെ ചെയ്യും. ഇതിൻ്റെ നിരവധി ഉദാഹരണങ്ങൾ നമ്മുടെ കൺമുമ്പിൽ തന്നെയുണ്ട്. ഷോറ എന്ന ചിത്രത്തിൽ മുകേഷിനൊപ്പം ലതാ മങ്കേഷ്കർ പാടി ഹിറ്റാക്കിയ നിത്യഹരിത ഗാനങ്ങളിലൊന്നാണ് ഏക് പ്യാർ കാ നഗ്മാ ഹേ. ഈ അനശ്വര ഗാനം പശ്ചിമ ബംഗാളിലെ രണാഗഡ് സ്റ്റേഷൻ്റെ പ്ലാറ്റ്ഫോമിലിരുന്ന് ലതാ മങ്കേഷ്കറുടെ അതേ ശബ്ദമാധുര്യത്തിൽ ആലപിച്ച സ്ത്രീയെ ആരും മറന്നു കാണാൻ വഴിയില്ല. വിശന്നൊട്ടിയ വയറും തളർന്ന ശരീരവുമായി രണാഗഡ് റെയിൽവേ സ്റ്റേഷൻ പ്ലാറ്റ്ഫോമിലും ബസ് സ്റ്റാൻഡുകളിലും തണുത്തു മരവിച്ച തറയിലിരുന്ന് ഇവർ പാടുന്നത് ചില ആൾക്കാരുടെയെങ്കിലും ശ്രദ്ധയിൽപ്പെട്ട് കാണണം. യുവ എഞ്ചിനീയറായ അതിന്ദ് ചൗധരിയാണ് ഈ സ്ത്രീയുടെ സ്വരം വീഡിയോയിൽ പകർത്തി ലോകത്തിന് സമ്മാനിച്ചത്. മുഷിഞ്ഞ വസ്ത്രം ധരിച്ച് പ്ലാറ്റ്ഫോമിലിരുന്ന് ശ്രുതി മാധുര്യത്തോടെ ഗാനം ആലപിക്കുന്ന ഈ സ്ത്രീയുടെ വീഡിയോ നിമിഷ നേരം കൊണ്ടാണ് വൈറലായത്. ലക്ഷക്കണക്കിന് കാഴ്ചക്കാരും ഷെയറുകളുമാണ് വീഡിയോയ്ക്ക് ലഭിച്ചത്. അവർ അന്ന് പാടിയ പാട്ട് വെറുമൊരു കലാപ്രകടനമായിരുന്നില്ല, യൗവനം തുടിക്കുന്ന ആ ഗാനം ആലപിച്ചത് റാനു മരിയ മൊണ്ടൽ എന്ന 59-കാരിയാണ്. പാട്ട് ഇതേവരെ ഇവർ ശാസ്ത്രീയമായി പഠിച്ചിട്ടില്ല. പാട്ട് ഇഷ്ടപ്പെട്ട ആരെങ്കിലും നൽകുന്ന ചില്ലറ തുട്ടുകളായിരുന്നു ഇതുവരെ ഇവർക്ക് ജീവിതം. മുംബൈ സ്വദേശിയായ ഭർത്താവ് ബാബു മണ്ടാലിൻ്റെ മരണശേഷം ട്രെയിനിൽ പാട്ടുപാടിയാണ് റാനു ജീവിക്കാനുള്ള വഴി കണ്ടെത്തിയിരുന്നത്. റാനു മരിയ മൊണ്ടാലിൻ്റെ പാട്ട് വൈറലായപ്പോൾ ജീവിതവും മാറി മറിഞ്ഞു. സമൂഹ മാധ്യമങ്ങളിൽ രേണുവിൻ്റെ പാട്ട് കേട്ട ഒരു ടെലിവിഷൻ ചാനൽ അവരെ റിയാലിറ്റി ഷോയിലേക്ക് ക്ഷണിച്ചു. ആ ഷോയിൽ വിധികർത്താവായി എത്തിയത് പ്രശസ്ത ഗായകനും നടനും സംഗീത സംവിധായകനുമായിരുന്ന ഹിമേഷ് രേഷ്മയ്യായിരുന്നു. റാനുവിൻ്റെ ശ്രുതിമധുരമായ പാട്ട് ഹിമേഷ് രേഷ്മയെ അമ്പരപ്പിച്ചു. തൻ്റെ അടുത്ത സിനിമയായ ഹാപ്പി ഹാർഡി ആൻഡ് ഹിയർ എന്ന സിനിമയിൽ റാനു പാടുമെന്ന് റിയാലിറ്റി ഷോയിൽ രേഷ്മയെ പറഞ്ഞു. മുംബൈയിലെ പ്രശസ്തമായ റെക്കോർഡിംഗ് സ്റ്റുഡിയോയിൽ ആധുനിക സംഗീത ഉപകരണങ്ങളുടെ അകമ്പടിയോടെ റാനു മരിയ മൊണ്ടൽ പാടി. ആലപിക്കുമ്പോൾ ഓരോ വരിയും എങ്ങനെയുണ്ടെന്ന് കുട്ടികളുടെ നിഷ്കളങ്കതയോടെ ഹിമേഷ് രേഷ്മയോട് ചോദിച്ചുകൊണ്ടായിരുന്നു റാനുവിൻ്റെ ആലാപനം. റാനു പാടിയത് കേട്ട് ഉഷാർ ഉഷാർ എന്ന് അഭിനന്ദിക്കുകയായിരുന്നു രേഷ്മയ്യ. ലേ ജാന എന്ന് തുടങ്ങുന്ന ഗാനമാണ് റേനു മണ്ടൽ സിനിമയിൽ പാടിയത്. റാനു മണ്ടൽ എന്ന ഈ വൈറൽ ഗായികയുടെ മേക്ക് ഓവർ ചിത്രങ്ങളും ഇപ്പോൾ വൈറലാണ്. റാനുവിനെ തേടി കൈ നിറയെ അവസരങ്ങളാണ് ഇപ്പോൾ വരുന്നത്. കൊൽക്കത്ത, മുംബൈ, കേരളം എന്നിവിടങ്ങളിൽ നിന്നും എന്തിനേറെ ബംഗ്ലാദേശിൽ നിന്നും വരെ പരിപാടികൾ അവതരിപ്പിക്കാൻ അഭ്യർത്ഥനകൾ ലഭിക്കുന്നുണ്ടെന്നും സ്വന്തം മ്യൂസിക്കൽ ആൽബം ചെയ്യാൻ വരെ ഓഫർ ലഭിച്ചിട്ടുണ്ടെന്നും ഇവരെ കണ്ടെത്തിയവർ തന്നെ വ്യക്തമാക്കുന്നു. സംഗീത പരിപാടി സംഘടിപ്പിക്കുന്ന ആളുകളാണ് റാനു മൊണ്ടാലിൻ്റെ മേക്ക് ഓവർ സ്പോൺസർ ചെയ്തത്. മുംബൈയിൽ നടക്കുന്ന ഒരു റിയാലിറ്റി ഷോയിൽ വിശിഷ്ടാതിഥിയായി ഇവർക്ക് ക്ഷണം ലഭിച്ചിട്ടുണ്ട്. ഇതിൻ്റെ ചെലവും സ്പോൺസർമാർ വഹിക്കും. തൻ്റെ ആരാധനാപാത്രമായ ലതാ മങ്കേഷ്കറെ നേരിൽ കാണുക എന്നതാണ് ഈ അത്ഭുത ഗായികയുടെ ഇപ്പോഴത്തെ ഏറ്റവും വലിയ സ്വപ്നം. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.